നെൽകൃഷി കഴിഞ്ഞ പാടത്ത് വെണ്ടക്ക കൃഷി രണ്ടിലെ ഏരി എടുത്തിട്ട് ഇവിടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് ഷെഫീഖിന്റെ ഫാമിലാട്ടാ. സ്ഥലം വരുന്നത് കോട്ടക്കല് പാലപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ഉദ്യാനപാത ഉണ്ട് കേട്ടോ, അതൊക്കെയാണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെണ്ടക്ക കാര്യങ്ങൾ കാണാൻ പറ്റും. ഇന്ന് വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വത്തക്ക കൃഷിയെ കുറിച്ചാട്ടാ. ഇപ്പൊ എന്താണ് ഷെഫീഖ് ഭായ് ഇവിടെ വിത്തിട്ടത്? വിത്തിട്ട് ഏകദേശം ഇപ്പൊ രണ്ടു മാസമായി. രണ്ടു മാസമായി അല്ലേ? രണ്ടു മാസമായി. ഇപ്പൊ വിളവെടുപ്പ് തുടങ്ങിക്കണം. ഏകദേശം ഒരു 40 കിലോ ഇപ്പൊ ഫസ്റ്റ് അറിവിൽ ഫസ്റ്റ് കായ വന്നത് നമ്മള് കട്ട് ചെയ്തു. ഇനിയിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ കായകളൊക്കെ റെഡി ആയി. റെഡി ആയിക്കണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഓ പിന്നെ എന്താ, തീർച്ചയായിട്ടും. ഏതൊക്കെ വെറൈറ്റി ഉള്ളത് ഇവിടെ? നമ്മളിവിടെ മഞ്ഞവത്തക്ക, നമ്മൾ സ്പെഷ്യലായിട്ട് മഞ്ഞവത്തക്ക ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇറാമത്തക്ക ചെയ്യുന്നുണ്ട്, സാധാ വത്തക്ക ചെയ്യുന്നുണ്ട്. സാധാ വത്തക്ക ചെയ്യുന്നുണ്ട്. ഇപ്പൊ റെഡി ആയിട്ടുള്ള ഏതൊക്കെയാണ്? റെഡി ആയിട്ടുള്ളത് മഞ്ഞവത്തക്ക ഇപ്പോ റെഡിയാണ്. പിന്നെ ഇറാമത്തക്ക ആവണേ നമ്മൾ സെക്ഷൻ ആക്കി ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇട്ടുള്ള സെക്ഷനെ ഒരു 50 സെന്റ് 50 സെന്റ് 50 സെന്റ് അങ്ങനെ സെക്ഷൻ ആയിട്ടുള്ള നമുക്ക് ഹാർവെസ്റ്റിംഗിന് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് മൊത്തത്തിൽ ഒരുമിച്ച് കണ്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ വിപണി ഇല്ലാണ്ടെങ്കിലും ബുദ്ധിമുട്ടും. അപ്പൊ സാവധാനം സാധനം. അപ്പൊ നമ്മളെ റമദാൻ ആവണ സമയത്തൊക്കെ വത്തക്ക് കിട്ടും. വന്നാലും ഇവിടെ വത്തക്ക നമുക്ക് ഇനിയിപ്പോ ജൂൺ വരെ നമുക്ക് ഇവിടെ വത്തക്ക ഉണ്ടാക്കാനുള്ള. അപ്പൊ അപ്പൊ ചെറിയ തൈകൾ വരെ ഇത്ത് മുളച്ചു വരുന്ന വരെ ഇവിടെ ഉണ്ട്. നമുക്കെന്നാ ഫ്രണ്ട്സ് നമുക്ക് നോക്കട്ടാ, അങ്ങോട്ടൊക്കെ പാടം കണ്ടില്ല, അവിടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് അവിടൊക്കെ സംഭവങ്ങളുണ്ട്, അവിടൊക്കെ നമുക്ക് പോകാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒന്നെടുത്ത് കട്ട് ചെയ്തിട്ട് നോക്കട്ടെ, ടേസ്റ്റ് ഒക്കെ നോക്കാം. ഇതായി വരുന്നേ ഉള്ളൂ, അത് മൂന്നാമത്തെ വത്തക്കേനെ. അത് മൂന്നാമത്തെ അല്ലേ? വലുത് ഇവിടെ ഉണ്ട്, ഇവിടെ കാണാം. ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? ഇത് ഏകദേശം 3 കിലോ ഉണ്ടാവും. 3 കിലോ ആ റേഞ്ച് ഉണ്ടാവും അല്ലേ? 3 കിലോ. ഇത് മഞ്ഞാണല്ലേ? ഇത് മഞ്ഞത്തക്ക. ഒരു കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ചെയ്യട്ടെ, ഇത് ആകെ കണ്ട് കള കേറിട്ട് കണ്ട് പൊന്തും കാടും ആയ പോലെ ഉണ്ടല്ലോ, പൊന്തൊടിച്ച് മൂടി കിടക്കണ്ടല്ലോ. എന്താ ഇത് വേറെ, ഇതിന്റെ മുരട്ടിലുള്ള കളകളൊക്കെ നമ്മൾ കുറച്ചെടുക്കും. സൈഡിൽ കളകൾ വേണം, കാരണം വെച്ചാല് ഈ വത്തക്ക് ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട, ഇങ്ങനെ പൊന്തയില് ഈ ചപ്പിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഇപ്പൊ പാടല്ല, ആൾക്കാരും വന്ന് പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടാണ്. അതൊന്നുമില്ല, ആൾക്കാരെ കൊണ്ടുകൊണ്ടുവരുമുണ്ടേ കൂടെ തിന്നാനല്ല, പറഞ്ഞു കണ്ടെടുത്തോട്ടെ. പ്രോബ്ലം ഒരു ഇല്ല. പക്ഷെ ഇത് നമ്മളെ ഇതില് പൊന്തയിൽ അടിയിൽ മണ്ണ് തട്ടുമ്പോൾ നമുക്ക് ഇതിമൊക്കെ ഈർപ്പം കയറും. ഈ മണ്ണിലുള്ള ഈർപ്പം കയറുമ്പോ ഇത് കെട്ടുപോകും. അപ്പോ കെടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കളകളൊക്കെ ചേടകളിലൊക്കെ വേരിന്റെ അടിയിലുള്ളൊക്കെ നമ്മൾ പറിക്കും, ചേടിലൊക്കെ നമ്മൾ അവിടെ നിർത്തും. ഇത് അതിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുമ്പോ കള അടിയിൽ ഉണ്ടാവുമ്പോ മണ്ണിന്നുള്ള ഈർപ്പം പെട്ടെന്ന് കയറും. എയർ പാസിംഗ് ഉണ്ടാവും. അപ്പൊ അത് സേഫ് ആയി എടുക്കും. ഇതേപോലെ നമുക്ക് ഇങ്ങനെ സേഫ് ആയി കൊടുത്താ ഈ ഒരു ഭാഗത്ത് ഒരു മഞ്ഞ കളർ ആയിക്കുന്നത്, ആ ഇലമ്പ് എടുക്കുന്നോണ്ടാണ് ഈ മഞ്ഞ കളർ. ഓക്കെ ഓക്കെ, അടിവശം അവിടെ അറിയാനുള്ള ഒരു സിമ്പിളും കൂടിയാണ്. കളറ് മഞ്ഞല്ലേ? മഞ്ഞ കളറ്. എന്താ സംശയം? അല്ല ഒരു ഡൗട്ട്. ഇതിനും വലിയ കളറ് നല്ല മൂത്ത സാധനം, കാരണം വെച്ചാല് കുരുക്കെ കറുത്ത കളർ ആയിരുന്നു കേട്ടാ, നല്ല കറുപ്പുണ്ട്. മഞ്ഞ കളർ, നല്ല ടേസ്റ്റി, നല്ല മധുരാണ്. ഇത് നിങ്ങൾക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാലോ അല്ല. ഇപ്പൊ നമ്മള് വീഡിയോ കണ്ടുകൊണ്ട് സുഹൃത്തുക്കൾ ആരെങ്കിലും കോട്ടക്ക പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര ദിവസം വരെ ഇത് നിക്കാം? ഇപ്പൊ വിളവ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇനി ശനിയാഴ്ച മുതൽ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മളെ പുത്തൂര് ബൈപ്പാസിൽ നമ്മളെ സ്റ്റാളുണ്ട്. ഇവിടെ ബൈപ്പാസില് സ്റ്റാൾ ഉണ്ടല്ലേ, ആ സ്റ്റാളിൽ നമ്മൾ വിൽക്കപ്പെടും. വിൽക്കപ്പെടും അല്ലേ? ആരെങ്കിലും അത്യാവശ്യക്കാരെ നേരിട്ട് വരികയാണെങ്കിൽ അറുത്തു കൊടുക്കും ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഷെഫീഖ് ഭായിയുടെ ഫാമിന്ന് ഇപ്പൊ ഫ്രഷ് ആയിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള മഞ്ഞ വത്തക്കട്ടാ. ഒരു കഷ്ണം കൂടി കഴിക്കട്ടെ, എന്നിട്ട് പറയാം റിവ്യൂ. അത്യാവശ്യം നല്ല മധുരമുണ്ട്, കളറും കുഴപ്പമില്ലാത്ത കളറുണ്ട്. ഇനി ഇതിൽ ഡാർക്ക് കളർ ഇനി വരുമോ? ഇതിൽ ഇനിയും ഡാർക്ക് കളർ വരും. ഇത് വെട്ടിയിട്ട് ഒരു 3 ദിവസം തണലത്ത് വെക്കണം, എന്നാലേ ഇതിന്റെ കറക്റ്റ് കളർ വരുള്ളൂ. ഈ ഒരു ഭാഗം ഇതുവരെ നമുക്ക് കളർ കിട്ടും. ഈ പച്ച, ഈ ഇതുവരെ നമുക്ക് കളർ കിട്ടും. അതിനി സ്പ്രെഡ് ആവും, പിന്നെ ഇതിന്റെ ഒരു 4 ഇരട്ടി മധുരം കിട്ടും. മധുരം ഇനിയും കൂടും, ഇനിയും കൂടും. അത് വെട്ടിട്ടാലേ കൂടി, ഇത് നന തട്ടുമ്പോ നമുക്ക് ഇതിൽ വെള്ളം കയറി എന്ന് പറഞ്ഞ മാതിരിയായി. വെള്ളം വലിച്ചെടുത്താല് വെള്ളം ഡൈലൂട്ടായി. ഇനി ഇത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ആ ഒരു അംശം പോവും, പോയി കിട്ടും, ബാഷ്പീകരിച്ചു പോവും. പിന്നെ നമുക്ക് അതിൽ മധുരത്തിന്റെ കട്ടായിരിക്കും, നല്ല മധുരമായി. ഇപ്പോഴുള്ളതിനൊക്കെ മധുരം നല്ല ഒന്നും കൂടി കൂടും. ഇനിയും കൂടും, ഇനിയും കൂടും. ഇനി നമ്മള്
കട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. റെഡ് അല്ലേ? നമ്മുടെ നാടൻ അല്ലേ? സാധാ വത്തക്ക, നമ്മള് കടയിലേക്ക് കിട്ടുന്ന സംഭവം. ഓക്കെ, ഉപ്പയിക്കണാ നോക്ക്. നമുക്ക് കണ്ടിട്ട് ഏകദേശം ഒരു ചെറിയൊരു കളറ് കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് മുറിച്ചു നോക്കിയാലേ അറിയുള്ളൂ. മുറിച്ചു നോക്കിയാലേ അറിയുള്ളൂ. കട്ട് ചെയ്തിട്ട് വെറുതെ ആവില്ലല്ലോ. കട്ട് ചെയ്ത് കളർ ഇല്ലെങ്കിൽ മധുരം നല്ല ഉണ്ടാവും. കളറേ കുറവ്. ഇത് കണ്ടിട്ട് കത്തി ഇറങ്ങണ്ട് കണ്ടിട്ട് കളറ് ചെറിയ കുറവുണ്ട്. ചെറുതല്ലേ? മൂപ്പായിട്ടുണ്ടാവൂല്ലേ? മധുരം ഉണ്ടാവും. മധുരം ഉണ്ടാവൂല്ലേ? ഇതാണോ കളർ കുറവ്? ഇതല്ല കളറ്. ഇനിയും കളർ വരും. അത്യാവശ്യം കളർ. ഇതിനൊരു മൂന്നരട്ടി കളർ ഇനിയും ഉണ്ടാവും. ഈ സൈഡ് വരെ കളറായി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് കണ്ട് നമ്മള് ചെയ്യണം. രണ്ടോ മൂന്നോ ദിവസം വെക്കണല്ലേ? രണ്ടോ മൂന്ന് ദിവസം എങ്ങനെയാലും വെക്കണം. അത് അതിന്റെ ഒരു കളർ കാണിക്കും, പെർഫോമൻസ് കാണിക്കും. അതിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ വന്നാലും അതായത് ഈ നനക്കിണേന്റെ ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. നമ്മളിപ്പോ മോട്ടോർ ഓൺ ആയി, ശബ്ദം കേൾക്കണേ. അതുകൊണ്ടാണ് ഇതിന് കളറ് കുറവ് കാണിക്കുന്നത്. നല്ല പൊടി ഉണ്ട് കേട്ടോ. കണ്ട ഇത് ഇത്രയും രീതിയിൽ നല്ല പൊടിയിലാണ്. കണ്ട നല്ല പൊടിയാണ്. കണ്ട എന്നാ നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പൊ ഞാനെങ്ങനെ ഡ്രിപ്പാണല്ലേ? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വെച്ചേക്കുന്നുണ്ട്. കാരണം നമുക്ക് കാണാൻ ശരിക്കും പറ്റൂല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടൊക്കെ ഇവിടെ പൈപ്പ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ. കാരണം അത്യാവശ്യം നല്ല കള കയറി കിടക്കുന്നുണ്ട്. പിന്നെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അനിമത്തിന്റെ വള്ളി നല്ല രീതിയിൽ തന്നെ പടർന്നിട്ടുണ്ട്. നോക്കില്ല, കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ. ചെറിയ കഷ്ണം കട്ട് ചെയ്താ മതി. നിങ്ങളിലൊന്ന് കഴിച്ചു നോക്കി, എന്നിട്ട് നിങ്ങളത് അഭിപ്രായം പറയുക. ഞാൻ പറഞ്ഞില്ലേ മധുരണ്ട്? മധുരണ്ട്, നല്ല മധുരാണ്. ഇന്ത്യത്തെ വെള്ളത്തിന്റെ അംശം ഒന്നും കൂടി കുറയുമ്പോഴേ നമുക്ക് മധുരത്തിന്റെ ആ ഒരു കുത്ത് കിട്ടുള്ളൂ. ഒറിജിനൽ അങ്ങനെ ചിലതിൽ വിഷം കാര്യങ്ങളും ഒന്നുമില്ല. എന്താണ് വളം കൊടുക്കണേ? നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും ഫസ്റ്റ് നമ്മൾ അടിവളമായി കൊടുത്തു. പിന്നെ നമ്മൾ മേൽവളമായി കണ്ട് കോഴിക്കാഷ്ടും കമ്പോസ്റ്റ് ചെയ്ത് കാണാൻ നമ്മൾ ഇതിനുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യും. അത് മറ്റേ ബോറോണ്, നമുക്ക് ഇതിന് ചില അംഗവൈകല്യങ്ങൾ ഉണ്ടാവും. എല്ലാവരും കാണുന്ന ഒരു ബോറോണ്, അതുപോലെ തന്നെ സിങ്ക്, മെഗ്നീഷ്യം, സൾഫർ, നമ്മൾ കെ വി കെന്റെ വളങ്ങളാണ് നമ്മൾ ഇതിന്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഈ നമ്മുടെ ഈ പഴം ആയി വരുന്നതിന് മുമ്പ് ആണോ, ചെടിക്കാണോ, അതായത് ചെടിക്ക് ഇലയിൽ മുരടിപ്പ് ഉണ്ടാവാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ്, അതോ കായ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കിട്ടാൻ? നമ്മള് നട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് ഇല വന്ന് ഒരു 3 ഇല വരുമല്ലോ. 3 ഇല വന്ന് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ ഇതൊക്കെ കൊടുക്കല്. പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ തൈന് നല്ല ആരോഗ്യം കൊടുക്കുക, നല്ല പ്രതിരോധ ശേഷി കൊടുക്കണം. അതിന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല ഫുഡുകൾ കൊടുത്താലേ നമുക്ക് പൂവിടുമ്പോ നമുക്ക് ആ ഇതൊക്കെ നിർത്താം. നമുക്ക് ഒഴിവാക്കാം. വളം കൊടുക്കണം എന്നില്ല. കാരണം വെച്ചാൽ മണ്ണിലുള്ള വളം ഇതാക്കി കണ്ട് അവര് ജീവിച്ചോളൂ. നാന അത്യാവശ്യം നല്ല വേണമല്ലേ? നാനയാണ് പിന്നെ വേണ്ടത്. പിന്നെ വളത്തിന്റെ ആവശ്യമില്ല. പിന്നെ നാനേന് നമുക്ക് വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം വേണം. ഡ്രിപ്പ് ഇപ്പൊ ഡെയിലി ഇട്ട് കൊടുക്കുക. നമ്മൾ 2 നേരം ഇപ്പൊ നനക്കും. കായ വന്നു കഴിഞ്ഞാല് നമ്മള് 10 മിനിറ്റ് നനക്കുള്ളടുത്ത് നമ്മൾ ഒരു 30 മിനിറ്റ് അരമണിക്കൂർ നമ്മൾ എക്സ്ട്രാ, ഒരു 20 മിനിറ്റ് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കും. അതായത് രണ്ട് നേരം നനക്കിടന്നെ 20 മിനിറ്റ് എക്സ്ട്രാ വെച്ചിട്ട് ഓണാക്കി കൊടുക്കും. അപ്പൊ കൂടുതൽ വെള്ളം കിട്ടാനും കൂടുതൽ വെള്ളം. ഈ കായ്ക്ക് വെള്ളം, ഇത് വെള്ളമാണ് കൂടുതൽ ഇതിലുള്ളത്. നേരത്തെ ഞാൻ മഞ്ഞ കഴിച്ചപ്പോ തന്നെ കണ്ട് നല്ല, അതായത് നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങി കട്ട് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ജലാംശം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അത് ഫ്രഷ് ആയിട്ടാണോ? വെട്ടിയെടുത്ത് കഴിഞ്ഞാല് ഒരു ഏകദേശം ഒരു 200 ഗ്രാം വെള്ളം കുറയും ചെയ്യും. ഇപ്പൊ തൂക്കിട്ടാണ് കൊണ്ടുപോകണെങ്കിൽ നമുക്ക് ലാഭമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ഒരു രസം കിട്ടില്ല, രസം കിട്ടില്ല. നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിന്റെ എല്ലാ ഗുണങ്ങളും റെഡി ആയതിന്റെ ശേഷം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് കട്ട് ചെയ്തിട്ട് 2 ദിവസം മാറ്റി വെച്ചാല് ആ ജലാംശം കുറച്ച് കുറയും ചെയ്യും, മധുരം ശരിക്കും നന്നായിട്ട് കിട്ടും ചെയ്യില്ലേ? ആ കാണുന്ന സ്ഥലത്ത് നട്ടപ്പോ നമ്മള് വത്തക്ക പൊട്ടിച്ചിട്ട് നമ്മള് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡ്രിപ്പില് വെള്ളം ഇവിടെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടാ. ഇവിടെ 2 ഐറ്റം ഉണ്ട്, ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. ഇത് ഏകദേശം ഷെഫിബ്രാ, ഇതിപ്പോ ഏകദേശം എത്ര പ്രായതാണ്? ഒരു 25 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ തൊട്ട് പുറത്ത് തന്നെ അത്രയും പ്രായമില്ലാത്ത ഇതോ, ഇതൊരു 8 ദിവസത്തിന് മുകളിലായിട്ട് ഇല വിരിഞ്ഞു വരുന്നേ ഉള്ളൂട്ടാ. അപ്പോ ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെട്ട്? നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് നമുക്ക് ഈസി ആക്കാനാണോ? അതെ, അവിടുത്തെ കഴിഞ്ഞാല് അവിടുത്തെ 6 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതാകും. അത് കഴിഞ്ഞു വരുമ്പോ ഇതൊക്കെ ഏകദേശം ആവും. ഇത് കഴിഞ്ഞ് വരുമ്പോ ഇതാകും, ഇതാവും അല്ലേ? ഇത് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ അവിടെ നമ്മള് സെറ്റ് ചെയ്യും.
ഇത് കഴിയുമ്പോ അപ്പുറത്തും സെറ്റ് ചെയ്യണ്ടല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കുറച്ചും കൂടി സെറ്റ് ചെയ്യും. അപ്പുറത്ത് കുറച്ചും സെറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ടൈം വർഷക്കാലം വരുന്നതിന് മുമ്പ് മൊത്തം അറക്കാനുള്ള ഒരു ജൂൺ വരെ ഏകദേശം ഉണ്ടാവും. ജൂൺ വരെ മഴക്കാലത്തേക്ക് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളവിടെ ചെയ്യും. പന്തൽമ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഭാഗത്ത്, ആ ഭാഗത്ത് നമ്മളൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലോട്ട് ആവശ്യമായ പച്ചക്കറികളും പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ നമ്മള് ഇതില് മിക്സ്ഡ് ആയിക്കണ്ട് പിന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ആ ഒരു 50 സെന്റില് അവിടെ 50 സെന്റില് അവിടെ വർഷക്കാലത്ത് വെള്ളം കയറാത്ത രീതിയിൽ അവിടെ നമ്മൾ തറ കയറ്റി വെച്ചിട്ടുണ്ട്. തറ കയറ്റി വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഇപ്പൊ ഇതില് ഏത് വെറൈറ്റിയാണ് ഇതിൽ ചെയ്യണത്? ഇതില് യെല്ലോ നേരത്തെ നമ്മൾ ടേസ്റ്റ് ചെയ്ത സംഭവം ഇതില് നമ്മള് സാധാ വത്തക്ക ചെയ്തിട്ടുണ്ട്. ഇറാം വത്തക്ക ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇറാം വത്തക്ക ഉണ്ടല്ലേ. പകുതി രണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ പ്ലാന്റ് തൈകള് തമ്മില് എത്ര ഗ്യാപ്പാണ് കാര്യങ്ങൾ കൊടുത്തുള്ളത്? അതിന്റെ ഡ്രിപ്പിന്റെ ഒരു അകലാണ് നമ്മള് ചെയ്യേണ്ടത്. കണ്ട ഈ ഒരു ഡ്രിപ്പിന്റെ 40 സെന്റിമീറ്റർ ഈ ഒരു അകലം. ഈ അകലത്തിൽ ഓരോ ഡ്രിപ്പിലും ഓരോ നമ്മൾ കൊടുക്കും. ഓരോ തൈ അങ്ങനെ വെച്ചു കൊടുക്കും. തൈ കൊടുക്കും, അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഈ സെന്ററിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് എന്തിനാണ് ഈ ഗ്യാപ്പ്? ഇതിപ്പോ ഏകദേശം ഒരു 2 മീറ്റർ 6 അടി കണ്ടു കണ്ട നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അവിടുത്തെ വെള്ളി ഇങ്ങോട്ട് പാടലും, ഇവിടുത്തെ വെള്ളി ആണ്ടും പാടലും, അങ്ങനത്തെ രീതിയിൽ സെറ്റാക്കാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്നാ പിന്നെ ഇവർക്കൊരു നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പള്ളി പടർന്നു കണ്ട് ബ്രാഞ്ചസ് ഒക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് പൊന്തായി കണക്കിടും. ഇനിയിപ്പോ തറാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോ ഇതിലിപ്പോ കോഴിക്കാഷ്ട ഇട്ട് കൊടുത്തു. നമ്മള് കോഴിക്കാഷ്ടം രണ്ടാം വളയാണ് കോഴിക്കാഷ്ട ഇതങ്ങനെ ഈ ഭാഗത്തൊക്കെ കോഴിക്കാഷ്ട ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ മണ്ണ് മൂടും. വള്ളി നൂടി കയറി വരുമ്പോ മണ്ണ് 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 ഒറ്റ മൂടുന്നു. മൂടാനായി നാളെ മുതൽ നമ്മള് മൂടൽ തുടങ്ങും. ഇത്രക്ക് ഇതിനെ മണ്ണുണ്ട് മൂടി കൊടുക്കും. മൂടി കൊടുക്കും. നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മൂടൽ തുടങ്ങും. മൂടി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇത് ഇവിടുത്തെ കളൊക്കെ നമ്മൾ അവിടെ നിർത്തും. ഈ ഇതിന്റെ അടിയിലുള്ള കളൊക്കെ മണ്ണിന്റെ അടിയിൽ പോകും. ഇതിലത്തെ കള നമ്മള് ഇതിന്റെ ഒരു പൊതക്ക് വേണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വത്തക്ക കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഫംഗസിന്റെ രോഗവും പിന്നെ അതുപോലെ തന്നെ കീടബാധയാണ്. കീടബാധക്ക് പിന്നെ നമ്മൾ കറക്റ്റ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറുപ്പത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കീടബാധ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഫംഗസിന്റെ പ്രശ്നമാണ്. ഫംഗസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇലച്ചുരുട്ടിൽ മഞ്ഞളിപ്പ് ഇങ്ങനത്തെ രോഗങ്ങളാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ അടിയിൽ നമ്മൾ കുമ്മായം ചേർക്കണം. ഇതിന്റെ കറക്റ്റ് അളവിൽ ഈ വത്തക്കക്ക് ഈ പ്രതിരോധം കുറവാണ്. അപ്പൊ കറക്റ്റ് അളവിൽ മണ്ണിൽ നമ്മൾ കുമ്മായം ചേർക്കണം. അതിനാദ്യം നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യണം. 2 വർഷത്തിൽ 1 തവണയെങ്കിലും ടെസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് കറക്റ്റ് അതിന്റെ രീതിയിൽ നമ്മൾ അടിവളം മേൽവളമൊക്കെ കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ടുണ്ടാവും. വലിയ റിസ്ക് ഇല്ലാത്ത സംഗതിയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പൊ അടുത്ത് ചെറിയ ഫംഗസിന്റെ രോഗം ഇവിടെ വന്നു. ചെറിയൊരു മുരടിപ്പ് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തു. നമ്മളതിന് കുമ്മായത്തിന്റെ കുറവ്, ഡിപ്രഷൻ നമ്മൾ കുമ്മായ കഴിഞ്ഞ പ്രാവശ്യത്തെ കുമ്മായം ഉണ്ട് വിചാരിച്ചിട്ട് ഡിപ്രഷൻ നമ്മൾ കുമ്മായം ഇട്ടിട്ടില്ലായിരുന്നു. ചെറിയൊരു തോതിലിട്ടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇത് വന്നപ്പോൾ നമ്മൾ വീണ്ടും വെള്ളത്തിൽ നമ്മൾ ഡോളോമേറ്റ് കലക്കിയിട്ട് നമ്മൾ സൈഡിൽ നല്ല ഡയലൂട്ട് ചെയ്ത് കണ്ട് മണ്ണിൽ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ആ പ്രശ്നം മാറിപ്പോ കണ്ട ഈ നല്ല രീതി തന്നെ ഇല കയറി വന്നു. ഇത് രണ്ടും വ്യത്യാസം കണ്ട ഈ രണ്ട് വ്യത്യാസം ഈ ഇല വരെ നമുക്ക് ഫംഗസ് വന്നതാണ്. ഇത് ഫംഗസ് പിന്നെ പോയി മാറി വന്ന് പുതിയ ഇലകൾ കയറി വന്നും ചെയ്തു. രണ്ടും ഡിഫറൻറ്റിൽ നമുക്ക് കാണാം. ഷെഫീഖ് ബ്രോയുടെ ഈ ഒരു ഫാം വരുന്നത് കോട്ടക്കലടുത്ത് പാലപ്പുറ എന്ന് പറഞ്ഞ പ്രദേശത്താട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് കൊണ്ടുകാണാം. ബൈ.